നമസ്കാരം. ഞാൻ രഘു ബാലകൃഷ്ണൻ. ബുക്ക് സ്റ്റോപ്പിയുടെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്തവണ നമ്മൾ ചർച്ച ചെയ്യുന്നത് മലയാളത്തിലെ ഒരു യുവ എഴുത്തുകാരന്റെ പുസ്തകമാണ്. ജി ആർ ഇന്ദുഗോപൻ എഴുതിയ വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞ പുസ്തകമാണ് നമ്മൾ ഇത്തവണ ചർച്ച ചെയ്യുന്നത്. വിലായത്ത് ബുദ്ധയുടെ ആദ്യ എഡിഷൻ പുറത്തിറങ്ങിയത് ജൂലൈ 2020 പിന്നീട് രണ്ടാമത്തെ എഡിഷൻ ഇറങ്ങിയത് സെപ്റ്റംബർ 2020. വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞ പുസ്തകം പ്രശസ്തമാവാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. പ്രശസ്ത സംവിധായകൻ, അകാലത്തിൽ പൊലിഞ്ഞു പോയ സംവിധായകൻ സച്ചി ഒരു സിനിമയാക്കണം എന്ന് ആഗ്രഹിച്ച ഒരു കഥ കൂടിയാണ് വിലായത്ത് ബുദ്ധ. സച്ചി നമുക്കറിയാം, മനോഹരമായ മലയാള സിനിമകൾ പുറത്തിറക്കിയ സംവിധായകനാണ്. അയ്യപ്പനും കോശിയും എന്ന ചിത്രത്തിനു ശേഷം ഡ്രൈവിംഗ് ലൈസൻസ് എന്നൊരു മറ്റൊരു ചിത്രത്തിനു കൂടി തിരക്കഥ എഴുതിയിട്ടുണ്ട് സച്ചി. ഈ രണ്ട് കഥയിലെയും രണ്ട് സിനിമകളിലെയും സാമ്യം നമുക്കറിയാം, ഒരു ഈഗോ ക്ലാഷ്. നായകനും പ്രതിനായകനും തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ്, ആര് ജയിക്കും, ആർക്ക് മുകളിലെത്തും എന്നുള്ള ഒരു ഈഗോ ക്ലാഷിനെ തുടർന്ന് ഉണ്ടാവുന്ന ഓരോ സംഭവങ്ങളാണ് ഈ രണ്ട് സിനിമകളിലെയും പശ്ചാത്തലം. അയ്യപ്പനും കോശിയും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് രണ്ട് സിനിമകളും വളരെ മികച്ച വിജയം നേടിയ സിനിമകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സച്ചി ഒരു സിനിമയാക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഇതിലെ കഥയെപ്പറ്റി ചെറിയൊരു ഊഹം നമുക്ക് നടത്താൻ സാധിക്കും. ഒരു നായകനും പ്രതിനായകനുമായിരിക്കും അതിലെ കേന്ദ്ര കഥാപാത്രങ്ങളെന്ന്. അത് ഏകദേശം ശരി തന്നെയാണ്. കാരണം ഇതിലെ നായകനും പ്രതിനായകനും തമ്മിലുള്ള ഒരു സംഘർഷമാണ് ഈ കഥയുടെ ഒടുക്കം വരെ നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റുള്ള സിനിമകളിലെ പോലെ തന്നെ ഇതിലും പ്രതിനായകനായി വരാനിരുന്നത് മലയാളത്തിലെ താരം പൃഥ്വിരാജ് തന്നെയാണ് എന്നാണ് നമുക്ക് ഇതിൽ പല ലേഖനങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. അതാണ് ഈ പുസ്തകത്തിന്റെ ഒരു പശ്ചാത്തലം. പിന്നീട് നമുക്ക് ഏതൊരു വായനക്കാരും ചോദിക്കുന്ന ചോദ്യമായിരിക്കും, എന്താണ് വിലായത്ത് ബുദ്ധ എന്നത്? വിലായത്ത് എന്ന് പറഞ്ഞത് ബിലാത്തി അല്ലെങ്കിൽ ഇംഗ്ലണ്ട്, അങ്ങനെ ഒരു എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു വസ്തു എന്നാണ് ബിലായത്ത് എന്നതിനെ ഇതിൽ പറയുന്നത്. ബിലായത്ത് ബുദ്ധ എന്നത് ഒരു പ്രത്യേകതരം ചന്ദനം, ചന്ദനത്തടിയിലെ ഏറ്റവും പെർഫെക്റ്റായ അല്ലെങ്കിൽ 100% മികച്ച ഒരു ചന്ദനത്തടി, അതിൽ നിന്നായിരിക്കണം ബുദ്ധന്റെ പ്രതിമകൾ ഉണ്ടാക്കേണ്ടത് എന്ന് പറയുന്നു. അതായത് നമ്മുടെ ബീജിംഗിലോ ഷാങ്ഹായിലോ ടോക്കിയോയിലോ ഇരിക്കുന്ന കോടീശ്വരന്മാരുടെ വീട്ടിൽ കാണുന്ന ബുദ്ധ പ്രതിമകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുപോലെ വിലായത്ത് ബുദ്ധ എന്ന ചന്ദനത്തടിയിൽ നിന്നാണ് എന്നാണ് ഇതിൽ കഥാകാരൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കഥയിലെ അല്ലെങ്കിൽ ഈ നോവലിലെ മുഖ്യമായും വരുന്ന ഒരു വിഷയമാണ് ചന്ദനം. ഈ കഥ നടക്കുന്നത് ഇതിന്റെ പശ്ചാത്തലം മറയൂർ ആണ്. മറയൂർ നമുക്കറിയാം, ചന്ദന കള്ളക്കടത്തിന് ഏറ്റവും കുപ്രസിദ്ധി ആർജിച്ച സ്ഥലമാണ് മറയൂർ. അതുകൊണ്ട് തന്നെ ഈ കഥയിലെ മുഖ്യ പ്രമേയമായി വരുന്നത് ചന്ദനമാണ്, ചന്ദനത്തടിയുടെ കള്ളക്കടത്താണ്. പക്ഷെ ഇവിടെയുള്ള നായകൻ, നമ്മുടെ നായക കഥാപാത്രം ഭാസ്കരൻ മാഷ് എന്ന് പറഞ്ഞ ഒരു റിട്ടയർഡ് അധ്യാപകനാണ് ഭാസ്കരൻ മാഷ്. പക്ഷെ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഇവിടെ പ്രതിനായകനായി വരുന്ന ഡബിൾ മോഹനൻ എന്ന് പറയുന്ന കഥാപാത്രം. ഭാസ്കരൻ മാഷുടെ ശിഷ്യനായി വരുന്ന ഒരു കഥാപാത്രമാണ്. പക്ഷേ ഭാസ്കരൻ മാഷുടെ ക്രൂരമായ പെരുമാറ്റത്തെ തുടർന്ന് അവൻ പഠിത്തം നിർത്തി പോവുകയും പിന്നീട് വളർന്ന് ഒരു മുതിർന്ന യുവാവായി മാറി പിന്നീട് ഒരു ഘട്ടത്തിൽ ഭാസ്കരൻ മാഷ് കാണാൻ ഇടയാവുകയും അങ്ങനെ പ്രതികാരം ചെയ്യണമെന്ന ഒരു ആഗ്രഹം അവന്റെ മനസ്സിലേക്ക് എത്തുകയും ചെയ്യുകയാണ്. ഭാസ്കരൻ മാഷെ പറ്റി പറയുമ്പോൾ ഇതിലെ നായക കഥാപാത്രമാണ് ഭാസ്കരൻ മാഷ്. ഒരു റിട്ടയർ അധ്യാപകനാണ്, എന്നാൽ ഒരു പാവം ആയിട്ടുള്ള ഒരു കഥാപാത്രമല്ല. നമുക്ക് ഏകദേശം മുണ്ടൂർ മാടനെ പോലെ തന്നെ ഒരു കഴിഞ്ഞ ജന്മം, ഒരു വീരശൂര പരാക്രമിയായിട്ടുള്ള ഒരു മുൻ കാലഘട്ടം ഉണ്ടായിരുന്നു ഭാസ്കരൻ മാഷ്ക്ക്. കാട്ടിൽ കയറി ആനയെയും മറ്റു മൃഗങ്ങളെയും വെടിവെച്ച് ഇടുന്ന ഒരു മനുഷ്യനായിരുന്നു ഭാസ്കരൻ മാഷ്. പിന്നീട് അദ്ദേഹത്തിന്റെ അദ്ദേഹം കുട്ടികളോട് വളരെ ക്രൂരമായി പെരുമാറുകയും അതിന്റെ ഒരു പാപം എന്നോണം അദ്ദേഹത്തിന്റെ ഭാര്യ പാമ്പ് കടിയേറ്റ് മരിക്കുകയും ചെയ്യുന്നു. പിന്നീട് അദ്ദേഹത്തിന് മനസ്താപം ഉണ്ടാകുന്നു, മറ്റൊരു മനുഷ്യനായി മാറുന്നു.
കഥയുടെ ട്വിസ്റ്റ് സംഭവിക്കുന്നത് ഭാസ്കരൻ മാഷ് തുന്നാനായി കൊടുത്ത ഒരു കുപ്പായം വാങ്ങാനായി പോകുന്നതിലൂടെയാണ്. കുപ്പായം വാങ്ങാൻ അദ്ദേഹം ഒരു കുറുക്കു വഴിയിലൂടെ പോകാമെന്ന് തീരുമാനിക്കുകയും ആ വഴി അബദ്ധവശാൽ അവിടെയുള്ള ഒരു അഭിസാരിക ചമ്പകം എന്ന് പറയുന്ന സ്ത്രീയുടെ വീടിന്റെ സമീപത്തുള്ള വഴിയാണ്. പക്ഷേ രാത്രിയിൽ പോകുന്നതിലൂടെ എന്ത് സംഭവിച്ചു എന്നാൽ അവിടെയുള്ള സിമെന്റ് പാളി പൊട്ടാനിടയാവുകയും അങ്ങനെ കക്കൂസ് കുഴിയിലേക്ക് ഭാസ്കരൻ മാഷ് വീഴുകയും ഉണ്ടാവുന്നു. അങ്ങനെ അവിടെ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഭാസ്കരൻ മാഷയുടെ ഇരട്ട പേര് തീട്ടം ഭാസ്കരൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഇരട്ട പേരുണ്ടാകുന്നത്. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ മകനെയും ഒരുപാട് കളിയാക്കുന്നു ഈ ഇരട്ട പേര് വിളിച്ച്. തീട്ടത്തിന്റെ മകൻ എന്നാണ് അദ്ദേഹത്തിന്റെ മകൻ അനിയെ ജനങ്ങൾ നാട്ടുകാർ വിളിച്ചിരുന്നത്. അങ്ങനെ രാഷ്ട്രീയത്തിലും സാമൂഹിക കാര്യങ്ങളിലും ശക്തമായി ഇടപെട്ടിരുന്ന ഭാസ്കരൻ മാഷ് ഈ ഒരു സംഭവത്തോടുകൂടി എല്ലാത്തിൽ നിന്നും പിൻവലിഞ്ഞ് ഒതുങ്ങി വീട്ടിൽ തന്നെ താമസിക്കാൻ തീരുമാനിക്കുകയാണ്. പക്ഷേ ഭാസ്കരൻ മാഷ് അദ്ദേഹത്തിനെ വിളിച്ച പേര് തീട്ടം ഭാസ്കരൻ എന്ന പേരിൽ നിന്നും എങ്ങനെയെങ്കിലും കഴുകിക്കളയണം, അതിലെ ആ വിസർജ്യത്തിന്റെ അവശിഷ്ടങ്ങൾ കഴുകിക്കളയണം എന്നൊരു ഉദ്ദേശത്തോടുകൂടി അദ്ദേഹം ഒരു തീരുമാനത്തിലെത്തുകയാണ്. താൻ മരിച്ചു കഴിയുമ്പോൾ തന്നെ ദഹിപ്പിക്കേണ്ടത് ഒരു ചന്ദനത്തടിയുടെ അല്ലെങ്കിൽ ചന്ദന മുട്ടുകളിൽ വെച്ചായിരിക്കണം തന്നെ ദഹിപ്പിക്കേണ്ടത്. അങ്ങനെയെങ്കിലും തന്റെ മേൽ പതിഞ്ഞിരിക്കുന്ന ഈ പേര് മാറിപ്പോകട്ടെ, നാട്ടുകാർ ആ ചന്ദനത്തിന്റെ സുഗന്ധത്തിൽ മതിമറന്ന് തീട്ടം ഭാസ്കരൻ എന്ന പേര് മറന്നു പോകട്ടെ എന്ന് വിചാരിച്ച് അദ്ദേഹം ഒരു ചന്ദനത്തടി ചന്ദനം മരം വളർത്തുകയാണ്. അങ്ങനെ ഭാസ്കരൻ മാഷ് വളർത്തുന്ന ഒരു ചന്ദനം കണ്ട് മോഹിച്ച് അവിടേക്ക് എത്തുന്ന ഒരു ചന്ദന കള്ളക്കടത്തുകാരനാണ് ഡബിൾ മോഹനൻ. പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നു ഭാസ്കരൻ മാഷയുടെ ക്രൂരത കൊണ്ട് ആ ക്രൂരതയിൽ അല്ലെങ്കിൽ മനം നൊന്ത് അവൻ ആ സ്കൂളിൽ നിന്നും സ്കൂൾ വിടാൻ തീരുമാനിച്ച് അങ്ങനെ കള്ളക്കടത്തിലേക്ക് മാറുകയും അവനൊരു കുപ്രസിദ്ധി ആർജിച്ച ഒരു ചന്ദന കടത്തുകാരനായി മാറുകയും ചെയ്യുന്നു. അങ്ങനെ ഭാസ്കരൻ മാഷയുടെ വീട്ടിൽ വളർന്ന ഈ ചന്ദനം മരം അവൻ കാണാനിടയാവുകയും അതിൽ മോഹിതനായി അല്ലെങ്കിൽ ആ മരം എങ്ങനെയെങ്കിലും കൈക്കലാക്കണം എന്ന ഒരു വാശിയോടുകൂടി അവൻ നടത്തുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവൻ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഈ കഥയുടെ രണ്ടാം പകുതിയിൽ കൂടുതലായും നമ്മൾ കാണുന്നത്. നമ്മൾ മറ്റുള്ള കഥകളിൽ കാണുന്ന പോലെ തന്നെ കോശിയും മുണ്ടൂർ മാടനും തമ്മിലുണ്ടാകുന്ന ഒരു ഏറ്റുമുട്ടലുകൾ പോലെ തന്നെ പരസ്പരം ഈഗോ ക്ലാസ് നടക്കുകയും ഭാസ്കരൻ മാഷ് തീരുമാനിക്കുന്നു എന്തു തന്നെ സംഭവിച്ചാലും ഞാൻ ഈ ചന്ദനമരം വിട്ടുകൊടുക്കില്ല എന്ന് ഭാസ്കരൻ മാഷ് തീരുമാനിക്കുകയും അതിന് കാവലായി ഭാസ്കരൻ മാഷ് പഴയ ഇരട്ടക്കുഴലുള്ള തോക്കുമെടുത്ത് അതിന് കാവൽ കിടക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഭാസ്കരൻ മാഷും ഡബിൾ മോഹനൻ എന്നുള്ള ചന്ദന കടത്തുകാരനും തമ്മിലുള്ള ഒരു സംഘർഷം അവിടെ കഥയെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുകയാണ്. ഈ നോവലിൽ നമുക്ക് കാണാൻ കഴിയുന്ന പലതരത്തിലുള്ള താരതമ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. ഈ കോടീശ്വരന്മാരുടെ വീട്ടിലിരിക്കുന്ന ബുദ്ധപ്രതിമയുടെ മനോഹാരിതയെക്കുറിച്ച് ഡബിൾ മോഹനൻ പറയുന്നു. ഈ ധ്യാനത്തിലിരിക്കുന്ന ബുദ്ധപ്രതിമയുടെ കണ്ണുകൾ ഇത്രയും മനോഹരമായി കാണുന്നത് അത് വിലായത്ത് ബുദ്ധ എന്ന ചന്ദനത്തടിയിൽ ഉണ്ടാക്കിയത് കൊണ്ടാണ്. അതുതന്നെ നമുക്കൊരു താരതമ്യം നമുക്ക് കാണാൻ കഴിയും. ഒരു കള്ളക്കടത്തുകാരനായ ചന്ദനക്കടത്തുകാരനായ മോഹനൻ പറയുന്നത് ബുദ്ധന്റെ ധ്യാനത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചുമാണ്. ബുദ്ധന്റെ പ്രതിമകൾ ഈ മോഹനൻ മറ്റുള്ളവരുടെ വീട്ടിൽ നിന്നും കവർച്ച നടത്തി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോകുന്ന ഈ ചന്ദനത്തിലുണ്ടാക്കുന്ന ബുദ്ധപ്രതിമകളാണ് കോടീശ്വരന്മാരുടെ വീട്ടിലിരിക്കുന്നതും. ആ ധ്യാനം കണ്ട് അല്ലെങ്കിൽ ആ ബുദ്ധപ്രതിമയുടെ സമാധാനം അതിന് മുഖത്തിൽ കാണുന്ന സമാധാനമാണ് അവരെ നേർവഴിക്ക് നയിക്കുന്നത് എന്നും മോഹനൻ പറയുന്നു. അതുതന്നെ നമുക്ക് ചിരിക്ക് വക നൽകുന്ന ഒരു താരതമ്യമാണ്. ചന്ദനവും മനുഷ്യവിസർജ്യവും മേൽ പറ്റിയ ഭാസ്കരൻ മാഷ് ആഗ്രഹിക്കുന്ന ചന്ദനമുട്ടിയിൽ കിടന്നുള്ള ഒരു അവസാന യാത്രയാണ് ഭാസ്കരൻ മാഷ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ മനുഷ്യവിസർജ്യവും ചന്ദനവും തമ്മിലുള്ള ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു താരതമ്യം കൂടി ഈ കഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എത്രത്തോളം മനുഷ്യൻ അധപതിച്ചു കഴിഞ്ഞാലും അവൻ അവസാനം ആഗ്രഹിക്കുന്നത് ചന്ദനമുട്ടിയിൽ കിടന്നുള്ള ഒരു സുഗന്ധപൂരിതമായ ഒരു യാത്രയാണ് അവൻ ആഗ്രഹിക്കുന്നത് എന്ന് നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു വസ്തുത കൂടിയാണ്. അങ്ങനെ ജി ആർ ഇന്ദുഗോപൻ എന്നുള്ള ഒരു യുവ സാഹിത്യകാരൻ എഴുതിയ ഈ പുസ്തകം വിലായത്ത് ബുദ്ധ മലയാളത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു കഥ കൂടിയാണ്. അങ്ങനെ തീർച്ചയായും വായിക്കാൻ
ആഗ്രഹിക്കാവുന്ന അല്ലെങ്കിൽ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകം കൂടിയാണ് ജി ആർ ഇന്ദുഗോപന്റെ വിലായത്ത് പിത. നന്ദി, നമസ്കാരം.